കഴിഞ്ഞ പാഠഭാഗത്ത് അറിവ് എങ്ങനെയെല്ലാം നേടണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് ലഭിക്കും. ഏഴാം പാഠഭാഗം വായിച്ചു വളരുക, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏഴാം പാഠഭാഗം പറയുന്നത്. അറിവ് നേടുന്നതിന് നമ്മൾ കൂടുതൽ കൂടുതൽ വായിക്കണം, വായിച്ച് വളരണം. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാമാണ് ഈ പാഠഭാഗത്ത് വിശദീകരിക്കുന്നത്. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. എന്തിനാണെന്നോ, നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ അവർ നിങ്ങളെ സഹായിക്കും. വായന നമുക്ക് എന്തെല്ലാം തരുന്നു? മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു, മനസ്സിന് ശാന്തി നൽകുന്നു. കൂടുതൽ കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുന്നത് വായനയിലൂടെയാണ്. എന്തെല്ലാം പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കാറുള്ളത്? കഥപുസ്തകങ്ങൾ വായിക്കാറുണ്ടല്ലേ. എന്തെല്ലാം കഥകളാണ്? നാടോടി കഥകളുണ്ട്, ഗുണപാഠ കഥകളുണ്ട്, പുരാണ കഥകളുണ്ട്. പിന്നെ കവിതകൾ വായിക്കാറില്ലേ, കവിതകൾ വായിക്കാറുണ്ട്. ലഘു കവിതകൾ അല്ലേ, കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ. ഇതുകൂടാതെ യാത്രാവിവരണങ്ങൾ, ആത്മകഥകൾ, ജീവചരിത്രം എന്നിവയൊക്കെ ഉണ്ട്. നിങ്ങൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണം. നല്ല പുസ്തകങ്ങൾ നല്ല മൂല്യങ്ങൾ നമുക്ക് നൽകും. പാഠഭാഗത്ത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മഹാന്മാരുടെ അഭിപ്രായങ്ങൾ ചേർത്തിരിക്കുന്നു. നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും എബ്രഹാം ലിങ്കണിന്റെയും അഭിപ്രായങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ബോധിപ്പിക്കുന്നു. ലോകപ്രശസ്തരായ വ്യക്തികളെല്ലാം തന്നെ കൂടുതൽ വായനയിലൂടെയാണ് വളർന്നതും അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുത്തതും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കൂടുതൽ കൂടുതൽ വായിക്കുക, കൂടുതൽ അറിവ് നേടുക. നല്ല ഗ്രന്ഥങ്ങൾ നല്ല മൂല്യങ്ങൾ നമുക്ക് നൽകുന്നു. ജീവചരിത്രം, ആത്മകഥ ഇവ വായിക്കുന്നതിലൂടെ ആദർശശാലികളായ ആളുകളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ നല്ല മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കും. യാത്രാവിവരണ ഗ്രന്ഥങ്ങളോ വിവിധ രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങൾ, വേഷം, ഭക്ഷണം എന്നിവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നല്ല കുഞ്ഞുങ്ങളായി വളരാൻ നമ്മുടെ മതഗ്രന്ഥങ്ങളായ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും എല്ലാം വായിക്കണം. നല്ല കുട്ടികളായി വളരണം. പാഠം 7, വായിച്ചു വളരുക. ഈ ആഴ്ച നിങ്ങൾ വായിച്ച പുസ്തകമേത്? ആ വായനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പുതിയ അറിവ് എഴുതുക. ഈ രണ്ട് ഭാഗവും നിങ്ങൾ പൂർത്തിയാക്കണം. കൂട്ടുകാരെ, വായന നമ്മെ വളർത്തുന്നു, മനസ്സിനെ പരിപോഷിപ്പിക്കുന്നു. ജീവിതത്തിൽ വളർന്നു വിളയാൻ വായന നമ്മെ സഹായിക്കുന്നു. വായനയ്ക്ക് ഉത്തമ ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുക്കണം. സദ്ഗ്രന്ഥ പാരായണം മനസ്സിന് ശാന്തി നൽകുന്നു, ജീവിതത്തെ ആനന്ദിപ്പിക്കുന്നു. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ വായന നമ്മളെ മനസ്സിനെ പരിപോഷിപ്പിക്കുന്നു, മനസ്സിന് ശാന്തി നൽകുന്നു, കൂടുതൽ അറിവ് നമുക്ക് നേടാൻ സഹായിക്കുന്നു, ജീവിതത്തെ ആനന്ദിപ്പിക്കുന്നു. ജീവിതത്തിൽ സദ്ഗ്രന്ഥങ്ങൾക്കുള്ള സ്വാധീനത്തെക്കുറിച്ചും മഹാന്മാർ പറയുന്നത് കേൾക്കൂ. മഹാത്മാഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഗ്രന്ഥം പരിധിയില്ലാത്ത നന്മയുടെ ചക്രവാളമാണ്. ഇന്ദിരാഗാന്ധി പറയുന്നതോ, ജവാൻ ഓഫ് ആർക്കിന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അവരെ പോലെ എനിക്കും രാഷ്ട്രത്തെ നയിക്കണമെന്ന ആഗ്രഹം അങ്കുരിച്ചു. അപ്പം ജോവാൻ ഓഫ് ആർക്കിന്റെ ജീവചരിത്രം വായിച്ചപ്പോഴാണ് രാഷ്ട്രത്തെ സേവിക്കണമെന്ന ആഗ്രഹം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായത്. അപ്പോൾ ക്രൂസ്ചേവ്, ടോൾസ്റ്റോയുടെ പുസ്തകങ്ങളാണ് എനിക്ക് അറിവേകിയത്. ജോൺ എഫ് കെന്നഡി, എനിക്ക് ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു ഗ്രന്ഥപാരായണം. രാജാറാം മോഹൻ റോയുടെ അഭിപ്രായത്തിൽ ജ്ഞാനവും മോക്ഷവും തേടി അലയുന്നവർ ഗ്രന്ഥങ്ങളാകുന്ന പുണ്യതീർത്ഥങ്ങളെ സമീപിക്കുക. കൂടുതൽ അറിവ് നേടാൻ ഗ്രന്ഥങ്ങൾ വായിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ അനവധി ചിന്തകന്മാരും പണ്ഡിതന്മാരും സമാർജിച്ച വിജ്ഞാനധനം ഭദ്രമായി സംഭരിച്ചു വച്ചിട്ടുള്ള അമൂല്യനിധികളാണ് ഗ്രന്ഥങ്ങൾ. എബ്രഹാം ലിങ്കൺ പറയുന്നു, ഒരു പുസ്തകത്തിനായി ഞാൻ 25 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അപ്പം വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്
ചിന്തകന്മാർ മഹാന്മാർ പറയുന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കണ്ടത് എങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല ഗ്രന്ഥങ്ങൾ നല്ല മൂല്യങ്ങൾ പകർത്തി തരുന്നു ജീവചരിത്രങ്ങളും ആത്മകഥകളും ആദർശ ശുദ്ധിയും ധീരതയുമുള്ള ജീവിതത്തിന് പ്രേരണ നൽകുന്നു യാത്രാ വിവരണങ്ങൾ വിവിധ രാജ്യങ്ങളെക്കുറിച്ചും ആചാര മര്യാദകളെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുന്നു വർജിക്കേണ്ട ഗ്രന്ഥങ്ങൾ ഏവ അശ്ലീല ഗ്രന്ഥങ്ങൾ അവ എന്താ നൽകുന്നത് ദുഷ്ചിന്തകൾ വളർത്തി വഴിതെറ്റിക്കുന്നു ഡിറ്റക്റ്റീവ് നോവലുകൾ ധാർമ്മികമായി അധപ്പതിപ്പിക്കുന്നു യക്ഷിക്കഥകൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു പ്രേതകഥകൾ മാനസിക നില തകർക്കുന്നു അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം നമ്മുടെ വായനയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ഇവയൊക്കെ നമുക്ക് നല്ല മൂല്യങ്ങളല്ല നൽകുന്നത് ദുഷ്ചിന്തകളാണ് വളർത്തിയെടുക്കുന്നത് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അധ്യാപകരോടും അറിവുള്ളവരോടും അഭിപ്രായം ചോദിക്കാൻ മറക്കരുത് ഒഴിവുവേളകൾ കളികൾക്ക് മാത്രമായി മാറ്റിവെക്കാതെ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിനും വിനിയോഗിക്കണം അതിന് ഉത്തമ ഗ്രന്ഥശാലകളിൽ നിങ്ങൾ അംഗങ്ങളായി ചേരണം നിങ്ങൾ വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കി ടീച്ചറിന് അയച്ചു തരണം അവർ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് പുസ്തകത്തിന്റെ പേര് ഗ്രന്ഥകർത്താവ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് നോവലാണോ കവിതയാണോ കഥ നാടകം ജീവചരിത്രം ആത്മകഥ യാത്രാവിവരണം ഇതിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് ഇവിടെ എഴുതണം പിന്നെ അതിന്റെ ഉള്ളടക്കം സന്ദേശം കിട്ടിയ മൂല്യം ഇവയൊക്കെ ചേർത്ത് പുണ്യ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ബൈബിളുണ്ട് ഭഗവത്ഗീത ഖുറാൻ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നേറണം ജീവിത വിജയം നേടാൻ നമ്മളെ സഹായിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കിട്ടും വായനയെക്കുറിച്ചുള്ള മഹത് വചനങ്ങളാണ് ഈ പറയുന്നത് ലേഡി മൺറോ പറയുന്നു വായനയോളം നിത്യഫലം തരുന്ന ചിലവ് കുറഞ്ഞ വിനോദം വേറെയില്ല ലിറ്റൻബർഗിന്റെ അഭിപ്രായത്തിൽ വായന എന്നത് കടം കൊള്ളലാണ് സദാചാര ബോധത്തെ സംസ്കരിക്കാനും ജീവിതചര്യകൾ ക്രമീകരിക്കാനുമല്ലാതെ എന്തെങ്കിലും വായിക്കുന്നത് ഉറങ്ങുന്നതിന് തുല്യമാണ് എന്ന് സ്റ്റെർണി അഭിപ്രായപ്പെടുന്നു തോമസ് ബ്രെയർ പറയുന്നു വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നയാൾ ബുദ്ധിപരമായി ആത്മഹത്യ ചെയ്യുന്നു കുറേ വിഷയങ്ങളെക്കുറിച്ച് എല്ലാ കാര്യവും എല്ലാ വിഷയങ്ങളെപ്പറ്റിയും കുറേ കാര്യങ്ങളും നാം വായിച്ചിരിക്കണമെന്ന് ബ്രോഹാം അഭിപ്രായപ്പെടുന്നു വായിച്ചു വളരാം വായിച്ചു വളരുന്നതിന് സഹായിക്കുന്ന നല്ല പുസ്തകങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നല്ല ചിത്രകഥകൾ നാടോടിക്കഥകൾ ടോൾസ്റ്റോയ് കഥകൾ പഞ്ചതന്ത്ര കഥകൾ ആത്മകഥകൾ ജീവചരിത്ര കൃതികൾ ചരിത്ര ഗ്രന്ഥങ്ങൾ ഗുണപാഠകഥകൾ നോവലുകൾ കവിതകൾ നാടകങ്ങൾ കഥകൾ യാത്രാവിവരണങ്ങൾ വൈജ്ഞാനിക കൃതികൾ ശാസ്ത്രകൃതികൾ പ്രകൃതി പഠനങ്ങൾ ഐതിഹ്യങ്ങൾ പുരാണകഥകൾ ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും പെടുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം വായന നമ്മളെ നല്ല മൂല്യങ്ങൾ നേടുന്നതിനും അറിവ് നേടുന്നതിനും സഹായിക്കുന്നു കുഞ്ഞുങ്ങളെ ഒഴിവു സമയം കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ വായിച്ച പുസ്തകത്തിന്റെ വായനാക്കുറിപ്പ് തയ്യാറാക്കി ടീച്ചർ അയച്ചു തരികയും ചെയ്യണം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.